പാലക്കാട് തെരഞ്ഞെടുപ്പ് ആവേശം തുടരുകയാണ് ഇന്നലെ ഇന്ത്യ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഇന്ന് ഇടത് വനിത് മുന്നണി സ്ഥാനാർത്ഥികൾ കൂടി പത്രിക സമർപ്പിക്കും പി വി അൻവാൾ എത്തിച്ച് റോഡ് ഷോ നടത്തി രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത് മണ്ഡലത്തിൽ വലിയ ചർച്ചയായി അതേസമയം ഇടത് മുന്നണിയുടെ പ്രചാരണത്തിന് കെ ഡി ഡി സി ചെയർമാൻ പി കെ ശശി ഉണ്ടാകില്ല ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ശശിയെ പ്രചാരണത്തിന് എത്തിക്കുന്നതിന് ഗുണം ചെയ്യില്ല എന്നാണ് വിലയിരുത്തൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ് അരുൺ ഏറ്റവും ഒടുവിലത്തെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഈ പി കെ ശശിയുടെ അസാന്നിധ്യം തന്നെയാണ് അദ്ദേഹത്തെ വിദേശത്തേക്ക് അയച്ചുകൊണ്ട് ആ ഒരു മണ്ഡലത്തിൽ പോകേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സി പി എം എത്തി അത് വരും ദിവസങ്ങളിൽ സി പി എമ്മിനുള്ളിൽ തന്നെ വലിയൊരു ചർച്ചാ വിഷയമാകാൻ തന്നെയാണ് സാധ്യത അപ്പം പി വി അൻവറിൻ്റെ ചില രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ യു ഡി എഫിന് അനുകൂലമായ ചില ഇടപെടലുകൾ അത്തരത്തിൽ യു ഡി എഫിൻ്റെയും ഒരു ഒരു പുതിയ തുടക്കം ഈ പ്രതീക്ഷയിലാണ് വലിയ പ്രതീക്ഷ തന്നെയാണ് ബിജെപി ക്യാമ്പുകളിലുള്ളത് തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിവേഗം തന്നെ മൂന്ന് മുന്നണികളുടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് അതേസമയം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സി പി എം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പി കെ ശശിയെ ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറക്കുന്നില്ല എന്നുള്ളതാണ് അന്താരാഷ്ട്ര വാണിജ്യമേളയിലേക്ക് പോകുന്നതിന് വേണ്ടി പി കെ ശശിക്ക് അനുമതി നൽകിയിരിക്കുന്നു ശശിയെ ഏതെങ്കിലും തരത്തിൽ പ്രചാരണത്തിന് ഇറക്കിയാൽ അത് തിരിച്ചടി ആവും എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് ശശിക്ക് അന്താരാഷ്ട്ര വാണിജ്യ മേളയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി ഇടതുപക്ഷം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല നമുക്കറിയാം നിരവധി ആരോപണങ്ങൾ കെ ടി ഡി സി ചെയർമാൻ കൂടെയായി ശശിക്കെതിരെ നേരത്തെ ഉയർന്നിരുന്നു അതിൽ പാർട്ടി നടപടി സ്വീകരിക്കുകയുണ്ടായി ഫണ്ട് തിരുമറി ഉൾപ്പെടെ പാർട്ടി ഫണ്ട് തിരുമറി നടത്തിയെന്ന് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ശശിക്കെതിരെ ഉയർന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ശശിയെ ഏതെങ്കിലും തരത്തിൽ പാലക്കാട് ഇറക്കുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടിയായി മാറും എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷം കരുതുന്നത് അതേസമയം തന്നെ മറ്റൊരു കാര്യമായിട്ടുള്ളത് ഈ പി വി അൻവറിൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ടാണ് ഡി എം കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡി എം കെയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുകയും മിൻഹാസ് എന്നുള്ള ഡി എം കെയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ ഒരു വലിയ റോഡ് ഷോയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് പക്ഷേ അതിൽ രസകരമായ കാര്യം എന്തെന്നാൽ ഈ അൻവർ വലിയ റോഡ് ഷോ നയിച്ചപ്പോൾ ആ റോഡ് ഷോയിൽ പങ്കെടുത്ത ഒരുപാട് ആളുകളെയും ഈ കൂലിക്ക് കൊണ്ടുവന്നതാണെന്നുള്ളതാണ് സിനിമയിലും മറ്റൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ പോകുന്ന ആളുകളെ കൊണ്ടുവന്നിട്ടാണ് അവിടെ പ്രചാരണം നടത്തിയത് അത് എല്ലാ മാധ്യമങ്ങളും അവരുടെ പ്രതികരണം തേടിയതോടുകൂടെ തന്നെ സ്ത്രീകൾ തന്നെ തുറന്നു സംഭവിച്ചു ഞങ്ങൾ അഞ്ഞൂറ് അറുന്നൂറ് രൂപ കൂലിക്ക് വന്നതാണെന്നുള്ളത് അതേതായാലും പാലക്കാട് മണ്ഡലത്തിൽ അൻവറിന് ഒരു ബന്ധവുമില്ല അൻവറിനെ യാതൊരു സ്വാധീനവും ഇല്ല എന്നുള്ളത് തെളിയിക്കുന്ന സംഭവമായ എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി അൻവറിന്റെ പിന്തുണയ്ക്ക് വലിയ നന്ദി എന്നൊക്കെ പ്രതികരണവും നടത്തുകയുണ്ടായി ഏതായാലും ഇത് വലിയ രീതിയിൽ മണ്ഡലത്തിൽ ചർച്ചയാവുന്നുണ്ട് ഇത്തരത്തിൽ പി വി അൻവർ എന്നുള്ള കൂലിക്ക് ആളെ ഒരു പ്രചാരണ പരിപാടി മറ്റും ഒക്കെ സംഘടിപ്പിക്കുന്നു അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണ പ്രഖ്യാപിക്കും പിന്തുണ ലഭിച്ചത് അത്തരത്തിലെ സജീവമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും വലിയ പ്രതീക്ഷയിലാണ് ബി ജെ പി ക്യാമ്പ് അരുണ്ണാനത്തൂരാണ് വിവരങ്ങൾ തിരക്കെടുത്തിരികെ